Okay, children, breathing and gas exchange that we are studying, and in this topic that events of respiration. Respiration is the process involves pulmonary ventilation or breathing. You know, air have to take into lungs as well as forced out. For that, the exchange of gas is possible. That is the next thing, pulmonary gas exchange. Exchange of gas is possible in the lungs, of alveoli in the lungs. And then the next process, transport of gases by blood to tissues. It must transport it into the tissues. And that transport involves oxygen transport and carbon dioxide transport. Then that gas exchange is continuous in the tissues, from blood to tissues, from blood to tissues. And finally, the cellular respiration, that is with the help of oxygen reaching into the cells, the food fuel molecules are oxidized, liberating energy which is trapped in the form of ATP, and the same waste materials, carbon dioxide and water, is released. That process is called cellular respiration. പക്ഷെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ ഒരു സെക്ഷൻ വരുന്നില്ല. സൂമോളജി ഭാഗത്ത് ഈ ചാപ്റ്ററിൽ ഈ ബാക്കിയുള്ള ഈവൻസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഈസ് ദ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. അതല്ലേ ആദ്യം നടക്കേണ്ട പരിപാടി? ലങ്സിലേക്ക് എയർ ഉള്ളിലേക്ക് എടുക്കണം, അത് പുറത്തേക്ക് കളയണം. ദാറ്റ് പ്രോസസ് ഈസ് ബ്രീത്തിങ് ഇൻ ആൻഡ് ബ്രീത്തിങ് ഔട്ട്. അപ്പം ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ എങ്ങനെയാണ് അത് നടക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോസസ് എയർ ഡ്രോൺ ഇൻ? ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഇൻസ്പിറേഷൻ. എങ്ങനെയാണ് നടക്കുക? ഇറ്റ് ഈസ് ഇനിഷ്യേറ്റഡ് ബൈ കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം. ഡയഫ്രം സാധാരണ നമുക്കറിയാം മാമൽസിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, ഒരു മസ്കുലാർ ഡോം ഷേപ്ഡ് സ്ട്രക്ചർ. ആൻഡ് അത് കൺട്രാക്ട് ചെയ്യുമ്പോൾ, അതിങ്ങനെ ഒന്നിങ്ങനെ കൺട്രാക്ട് ചെയ്യുമ്പോൾ കണ്ട അതിൻ്റെ ഒരു ഷേപ്പ് ഡിഫറെൻ്റ് ആയി അല്ലേ. അപ്പം എന്തായത്, തൊറാസിക് വോളിയം ഒന്ന് കൂടി, ഇതൊന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ തൊറാസിക് വോളിയം കൂടി. മാത്രമല്ല, ദ റിബ്സ് ആൻഡ് ദ സ്റ്റേണം ലിഫ്റ്റ് അപ്വേർഡ്സ് ബൈ ദ കൺട്രാക്ഷൻ ഓഫ് മസിൽസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ റിബ്സ്. ദാറ്റ് ഈസ് കോൾഡ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. അതിൻ്റെ കൺട്രാക്ഷൻ വഴി ഇവര് ഒന്ന് എന്താണ് പുറം ഭാഗത്തേക്ക് ഒന്ന് ഉയരും. അങ്ങനെ വരുമ്പോൾ ദ തൊറാസിക് വോളിയം ഇൻക്രീസ്, ദെൻ ദ പൾമണറി വോളിയം, ദ ലങ് വോളിയം ഓൾസോ ഇൻക്രീസ്. അപ്പൊ വോളിയം കൂടുമ്പോൾ അതിൻ്റെ അകത്തെ പ്രഷർ ഡിക്രീസ് ചെയ്യും. അപ്പൊ പ്രഷർ ഡിക്രീസ് ചെയ്തപ്പോൾ എന്തുണ്ടാവും? എയർ, അറ്റ്മോസ്ഫറിക് എയർ ദാറ്റ് ഈസ് വിത്ത് ഹയർ പ്രഷർ ഡ്രോൺ ഇൻ ടു ദ ലങ്സ്. ഒരു എഫർട്ടും ഇല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരും. അതിനെയാണ് ബ്രീത്തിങ് ഇൻ എന്ന് പറയും. അത് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യും? ഡയഫ്രം അതിന്റെ പൂർവ്വസ്ഥിതി പ്രാപിക്കും. ദാറ്റ് ഈസ് റിലാക്സസ് ആസ് വെൽ ആസ് ദ റിബ്സ് ആൻഡ് സ്റ്റേണം ആൻഡ് ദ മസിൽ ഇൻ ബിറ്റ്വീൻ റിലാക്സസ് ആൻഡ് ഇറ്റ് മൂവ് ഇൻ വേർഡ്സ്. ഡയഫ്രം മൂവ് അപ്വേർഡ്സ്. ദെൻ തൊറാസിക് വോളിയം ഇവിടെ എന്തുണ്ടായത്? കുറഞ്ഞു. വോളിയം ഡിക്രീസ്, പൾമണറി വോളിയം ഡിക്രീസ്. ദെൻ വാട്ട് ഹാപ്പൻസ് ടു പ്രഷർ? പ്രഷർ ഇൻക്രീസ്. അപ്പോ ദ ഇൻക്രീസ്ഡ് പ്രഷർ ഫോഴ്സ്ഡ് എയർ ഫ്രം ദ ലങ്സ് to through the nostrils and that by the contraction of chest and nerve dot dot tatre salandayirunnu adingane vigasichitte expand cheyidatte pashu ipo contract cheyidappo adinte pressure koodi air drawn into out from the lungs. That process is called exhalation. Appo oru breathing in and breathing out together known as one breathing, and this 12 to 16 times breathing occurs per minute. That is the rate of breathing. ഇനി ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ റെസ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം എയർ ആണ് എയർ ഫോഴ്സ്ഡ് ഇൻ ടു ലങ്സ് ആസ് വെൽ ആസ് ഫോഴ്സ്ഡ് ഔട്ട്, അത് എത്രത്തോളം പറ്റും നമുക്ക് എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സ്പൈറോമീറ്റർ. അപ്പൊ ഈ സ്പൈറോമീറ്റർ വെച്ചിട്ട് നമ്മളുടെ പൾമണറി വോളിയംസ് മെഷർ ചെയ്യും. ഏതൊക്കെയാണ് പൾമണറി വോളിയം? ടൈഡൽ വോളിയം, ദറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ ബ്രീത്തിങ് ആൻഡ് ഔട്ട് ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ്. നമ്മൾ അറിയണേയില്ല, സാധാരണ നമ്മൾ എത്രത്തോളം എയർ ഉള്ളിലേക്ക് എടുക്കണോ പുറത്തേക്ക് കളയണോ വിത്തൗട്ട് എനി ഫോഴ്സ്, ദറ്റ് ഈസ് 500 ml.
അതിനെയാണ് ടൈറ്റൽ വോളിയം. എന്നാൽ നമുക്ക് ഇത്രയും കൂടി നമ്മളൊന്ന് വിചാരിച്ചാൽ നമുക്ക് ഫോഴ്സ് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും അല്ലെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ദറ്റ് ഈസ് അബൌട്ട് 2500 to 300 ml. ദറ്റ് ഈസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അതുപോലെ നമ്മൾ നോർമൽ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മളോട് പറയുകയാണ് ജസ്റ്റ് ഒന്ന് മാക്സിമം പുറത്തേക്ക് ഫോഴ്സ് ചെയ്ത് വിടൂ, ഉള്ളിലേക്ക് എടുക്കാതെ പുറത്തേക്ക് വിടൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റൊമക്ക് വാൾ ഒക്കെ നമ്മളൊന്ന് മസിൽസ് കൺട്രാക്ട് ചെയ്ത് നമ്മളൊന്ന് ഫോഴ്സ് ചെയ്ത് പുറത്തേക്ക് വരും അല്ലെ. നമ്മൾ പെട്ടെന്ന് ചുമയ്ക്കുമ്പോഴൊക്കെ ചെയ്യുന്ന പോലെ. ദറ്റ് ഈസ് ദ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ദാറ്റ് ദ വോളിയം ഓഫ് എയർ ദറ്റ് ഈസ് 1000 ml ഒക്കെ നമുക്ക് സാധിക്കും. എന്നാൽ ഇത്രയും നമ്മൾ ഫോഴ്സ് ചെയ്ത് കളഞ്ഞാലും നമുക്കറിയാം നമ്മളുടെ ലങ്സിൽ കുറച്ച് വോളിയം ഓഫ് എയർ റീറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും, ടു കണ്ടിന്യൂ ഗ്യാസ് എക്സ്ചേഞ്ച്. ഗ്യാസ് എക്സ്ചേഞ്ച് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, അത് നടക്കാൻ ഈ റെസിഡ്യൽ വോളിയം ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പോ എന്താ പറയാ, വെള്ളത്തിന്റെ അടിയിലൊക്കെ പോയി അങ്ങനെ കുറച്ചു നേരമൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ബ്രീത്തിങ്. അപ്പൊക്കെ നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ച് കണ്ടിന്യൂ ചെയ്യുന്നത് ഈ റെസിഡ്യൽ വോളിയം കൊണ്ടാണ്. ദാറ്റ് ഈസ് ദ റീറ്റെയിനിങ് ഇൻ ദ ലങ്സ്. ദെൻ കപ്പാസിറ്റി, ഇനിയും നമ്മൾ കുറച്ച് കപ്പാസിറ്റിയാണ് പറയുന്നത്. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, നമ്മളുടെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം വിത്ത് ടൈഡൽ വോളിയം, സാധാരണ ഉള്ള വോളിയം, പിന്നെ നമുക്ക് കൂടുതൽ എക്സസ് പറ്റുന്ന വോളിയം, എല്ലാം കൂടിയുള്ള ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി 3000 ml. അതുപോലെ എല്ലാം കൂടിയുള്ള എക്സ്പിറേറ്ററി കപ്പാസിറ്റി ദിസ് മച്ച്. ദെൻ ഫങ്ഷണൽ റെസിഡ്യൽ കപ്പാസിറ്റി, സാധാരണ റെസിഡ്യൽ വോളിയത്തിന്റെ കൂടെ നമ്മളിപ്പോ ഫോഴ്സ് ചെയ്ത് 1000 ml കളഞ്ഞില്ലായിരുന്നു, അതും കൂടി കൂടുകയാണെങ്കിൽ അത് നമ്മൾ ഫോഴ്സ് ചെയ്ത് കളഞ്ഞതല്ലേ, സാധാരണ അതവിടെ നിലനിൽക്കുന്നതാണ് ലങ്സിൽ. അപ്പൊ അതിനെ ഫങ്ഷണൽ റെസിഡ്യൽ കപ്പാസിറ്റി എന്ന്. ദെൻ വൈറ്റൽ കപ്പാസിറ്റി, വൈറ്റൽ കപ്പാസിറ്റി ഈസ് ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ആൻഡ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം ടുഗദർ ഈസ് ദ വൈറ്റൽ കപ്പാസിറ്റി. എന്ന് വെച്ചാൽ അത് എങ്ങനെയാ മെഷർ ചെയ്യാം, ദാറ്റ് ഹൗ മച്ച് ഓഫ് എയർ ക്യാൻ ബി എക്സ്പെയർഡ് ആഫ്റ്റർ ഫുള്ളി ഇൻഹെയിലിങ്, നന്നായിട്ട് ഇൻഹെയിൽ ചെയ്യാം എന്നിട്ട് മാക്സിമം എക്സ്പെയർ ചെയ്യാം. അപ്പൊ എത്രമാത്രം വോളിയം ഓഫ് എയർ നമുക്ക് തള്ളാൻ പറ്റുന്നുണ്ട്, അതിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയാം. ഓക്കെ, ഇത്രയും വൈറ്റൽ കപ്പാസിറ്റി നമ്മൾ പുറന്തള്ളിയാലും നമ്മളുടെ എന്താണ് റെസിഡ്യൽ വോളിയം അവിടെ കുറച്ച് ബാക്കി ഉണ്ടാവും, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അതും കൂടെ ചേരുമ്പോൾ നമ്മുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റി കിട്ടും. അപ്പൊ ഈ വോളിയംസ് ഒക്കെ അതിന്റെ മെഷർമെന്റ്സും ഓർത്തിരിക്കുക. ഇനി ദെൻ ഗ്യാസ് എക്സ്ചേഞ്ച്, നമ്മൾ പറഞ്ഞു ഇങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സിലെ ആൽവിയോളസിലെ എയർ വന്നറിയും, ആൽവിയോളി എയർ, അതിനെ പൊതിഞ്ഞുകൊണ്ട് ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പോൾ ദ ഗ്യാസ് എക്സ്ചേഞ്ച് ഈസ് പോസിബിൾ ഇൻ ദ ലങ്സ് ഇൻ ദ ആൽവിയോളി, ദാറ്റ് ഈസ് ദ റെസ്പിറേറ്ററി പാർട്ട് ഓഫ് അവർ സിസ്റ്റം. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇത് നടക്കുന്നത്, മെക്കാനിസം ഓഫ് പൾമണറി ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്. ഇറ്റ് ഈസ് ഒക്കറിൻ ആൽവിയോളെ ആൻഡ് ദ മെക്കാനിസം ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ, ആൻഡ് ദ സിമ്പിൾ ഡിഫ്യൂഷൻ ഒക്കേഴ്സ് ദ ഫാക്ടേഴ്സ് എഫക്ടിങ് ദിസ് ഡിഫ്യൂഷൻ, ത്രീ ഫാക്ടേഴ്സ്. വൺ, ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, അതാണ് പ്രിൻസിപ്പൽ ഫാക്ടർ, ദാറ്റ് ഈസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഇവിടെ നോക്കൂ, ഓക്സിജൻ, ഓക്സിജൻ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ കണ്ട 104 mm Hg പാർഷ്യൽ പ്രഷർ ഉള്ളിടത്തുനിന്ന്, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വരുന്ന ബ്ലഡിൽ കണ്ട 40 ഉള്ളു, അപ്പൊ 104 നിന്ന് 40 പോയി, ഗ്രേറ്റ് ഡിഫറൻസ്. അപ്പം ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ദെൻ ദ സോളിബിലിറ്റി ഓഫ് ഗ്യാസസ്, കാർബൺ ഡൈ ഓക്സൈഡിനെ പറയാൻ നമുക്ക് ആ സോളിബിലിറ്റി ഓഫ് ഗ്യാസസ് ആണ് അതിൽ കൂടുതലായിട്ട് നടക്കുന്നത്. കാരണം ഡിഫറൻസ് നോക്കിയാൽ പാർഷ്യൽ പ്രഷറോ കാർബൺ ഡൈ ഓക്സൈഡ് 45 ആണ്, ആൽവിയോളി എയറിൽ 40 ആണ്, വെരി ഷോർട്ട് ഡിഫറൻസ്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഡിഫ്യൂസ്ഡ്. എന്താ കാരണം, സോളിബിലിറ്റി ഈസ് ഹയർ ഫോർ കാർബൺ ഡൈ ഓക്സൈഡ്, ദാറ്റ് ഈസ് 25 times ഗ്രേറ്റർ ദാൻ ഓക്സിജൻ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് 45 ആയിട്ടിരുന്നാൽ പോലും ഇവിടെ ഒരു 40 ഉള്ളൂ, കുറവല്ലേ, 5 കുറവാണല്ലോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഡിഫ്യൂസ്ഡ് ടു ആൽവിയോളി എയർ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകും. ഇനി വേറൊരു ഫാക്ടർ ഇൻവോൾവിങ് എഫക്റ്റിംഗ് ദ ഡിഫ്യൂഷൻ ഈസ് ദ തിക്നെസ് ഓഫ് മെമ്പറൈൻ, ദ റെസ്പിറേറ്ററി മെമ്പറൈൻ അല്ലെങ്കിൽ ഡിഫ്യൂഷൻ മെമ്പറൈൻ. അതായത് ഇവിടെയുള്ള ഇതല്ലെ ബ്ലഡ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേണമല്ലോ ഓക്സിജന്, സോറി കാർബൺ ഡൈ ഓക്സൈഡിന് പുറത്തേക്കും ഓക്സിജന്, ഈ ആൽവിയോളി എയർ ദ ഇവിടെ വരെയാണ് ആൽവിയോളി എയർ. ഓക്കെ, ഇതൊന്ന് ഇവിടേക്ക് എത്താൻ, അപ്പൊ കുറച്ച് ദൂരം എത്താനില്ലേ, എത്ര ദൂരം ഉണ്ടെന്ന് അറിയോ, 1 mm തിക്നെസ്. ഈ 1 mm തിക്നെസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് 3 ലെയേഴ്സ് ആണ്. ഒന്ന് ദ ലെയർ, ദ സ്ക്വാമസ് എപ്പിത്തീലിയൽ ലെയർ ഓഫ് ആൽവിയോളെ, ആൻഡ് ദ എൻഡോത്തീലിയൽ ലെയർ, ദ എപ്പിത്തീലിയൽ ലെയർ ഓഫ് കാപ്പിലറി, ബ്ലഡ് കാപ്പിലറി. അപ്പൊ രണ്ട് ബ്ലഡ് സെൽ ലെയേഴ്സ് ആയി.
And in between, they, you know, they are attaching on the basement membrane, epithelial basement membrane, or attached in the basement membrane. And the in between, there is a fluid also present. Kanda, irande epithelial layer, there is space in the നമ്മുടെ ശരീരത്തിൽ എവിടെയും സ്പേസ് വെറുതെ ഇങ്ങനെ കിടക്കില്ല ഇറ്റ് ഈസ് ഓൾവേസ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ് അപ്പൊ ഇവിടെയും ഒരു ഫ്ലൂയിഡ് ഉണ്ട് അപ്പൊ എന്തെങ്കിലും ഹെൽത്തി കണ്ടീഷനിൽ ഈ ഫ്ലൂയിഡ് ഒക്കെ നോർമൽ റേറ്റ് ആയിരിക്കും അപ്പോൾ ദ തിക്നെസ് ഈസ് ബിലോ 1 മില്ലിമീറ്റർ ബട്ട് ഇൻ എന്തെങ്കിലും ഡിസീസ്ഡ് കണ്ടീഷൻ അപ്പൊ ഇവിടെ എന്തെങ്കിലും ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്താൽ ഈ തിക്നെസ് കൂടും അപ്പോൾ ഇറ്റ് എഫക്ട് ദ പൾമണറി ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് കൂടി ഓർക്കുക ടെക്സ്റ്റിൽ ഉണ്ടായിട്ടല്ല നെക്സ്റ്റ് ഗ്യാസ് എക്സ്ചേഞ്ച് ദാറ്റ് ഈസ് നമുക്ക് അതിൻ്റെ മെക്കാനിസം ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതേപോലെ ഒരു ഡയഗ്രം ഉണ്ട് ഹാർട്ടിൽ നിന്ന് എന്താണ് നമുക്കറിയാം ബ്ലഡ് വെസൽ പൾമണറി ആർട്ടറി ഇല്ല ആൽവിയോളയിലേക്ക് പോകും വിത്ത് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മൾ പറഞ്ഞു പാർഷ്യ പ്രഷർ ലങ് ആൽവിയോളയിലെ പാർഷ്യ പ്രഷർ കൂടുതലാണ് അപ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ച് ഈസ് പോസിബിൾ ഫ്രം ആൽവിയോളെ ടു ദ പൾമണറി ബ്ലഡ് വെസൽ അതാണ് ഓക്സിജന്റെ ഡിഫ്യൂഷൻ അങ്ങനെ വരുന്ന ബ്ലഡ് ഹാർട്ടിലേക്ക് വന്ന് ഹാർട്ട് വഴി എന്താണ് ടിഷ്യൂസിലേക്കൊക്കെ എത്തുമ്പോൾ ടിഷ്യൂസിലേക്ക് വരുമ്പോൾ ടിഷ്യൂസിലാണെങ്കിൽ അഗെയിൻ ദ ബ്ലഡ് ഗ്യാസ് എക്സ്ചേഞ്ചീസ് ഫ്രം ഓക്സിജൻ ഗ്യാസ് എക്സ്ചേഞ്ചീസ് ഫ്രം ടിഷ്യൂസ് എന്താണ് വന്ന ബ്ലഡിൽ നിന്ന് ടിഷ്യൂസിലേക്ക് കൊടുക്കും കാരണം വരുന്ന ബ്ലഡിൽ 95 ആയിട്ടാണ് വരണേ എന്നാൽ ടിഷ്യൂവിൽ അത് ഒരു 40 ഒക്കെ അപ്പൊ അത് വേഗം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചും എക്സ്ചേഞ്ച് ചെയ്യും അങ്ങനെ ഇൻ ബിറ്റ്വീൻ ആൽവിയോളെ ആൻഡ് ടിഷ്യൂസ് ദ ഗ്യാസ് എക്സ്ചേഞ്ച് ഈസ് ഡൺ കാരിഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്ലഡ് അതിന്റെ ഒരു ടേബിൾ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പാർഷ്യ പ്രഷർ ഡിഫറൻസ് ഓക്സിജന്റെ പറയുകയാണെങ്കിൽ ആൽവിയോളെ എയറിലുള്ള ഓക്സിജൻ അവിടേക്ക് ചെല്ലുന്ന ബ്ലഡിലുള്ള ഓക്സിജൻ 45 ആണ് ആൽവിയോളി എയറിൽ 104 ആണ് ഡിഫറൻസ് ഇത്രയുണ്ടെങ്കിലും തിരിച്ച് ബ്ലഡ് അവിടെ നിന്ന് പുറപ്പെടുമ്പോഴേക്കും 95 ആവും ആ 95 ടിഷ്യൂവിൽ എത്തുമ്പോൾ ടിഷ്യൂവിലുള്ള ബ്ലഡ് ഓക്സിജൻ 40 ആണ് അപ്പൊ 95-40 അഗെയിൻ ഡിഫറൻസ് അപ്പോ ഓക്സിജൻ ഇസ് ഡിഫ്യൂസ്ഡ് ഇൻ ടു ദ ടിഷ്യൂസ് എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിന് നോക്കിയാൽ ആൽവിയോളയിൽ 40 ആണ് അവിടെ ചെന്നിട്ടുള്ള ഓക്സിജനെ ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് അവിടെ ചെല്ലുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് 45 ആണ് അപ്പൊ ഇവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ്ഡ് ഫ്രം ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ആൽവിയോളൈ ആ ബ്ലഡ് തിരിച്ച് അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അതിന്റെ കാർബൺ ഡൈ ഓക്സൈഡ് 48 ഉണ്ടാവും അത് ടിഷ്യൂസിലേക്ക് എത്തുമ്പോൾ ടിഷ്യൂവിലെ കാർബൺ ഡൈ ഓക്സൈഡ് 45 ആണ് അപ്പോൾ അഗെയിൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഡിഫ്യൂസ്ഡ് ഫ്രം ടിഷ്യൂസ് ടു ബ്ലഡ് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഗ്യാസ് എക്സ്ചേഞ്ച് രണ്ട് സ്ഥലത്താണ് നടക്കുന്നത് ഒന്ന് ആൽവിയോളയായ ആൽവിയോളയിൽ നടക്കുന്നു അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ടിഷ്യൂസ് ടു പ്ലേസസ് എവിടെ നിന്ന് എവിടേക്ക് എങ്ങനെയാണ് പോയത് എന്നുള്ളതാണ് അപ്പൊ ഈ ചാർട്ടും അതിന്റെ എക്സ്പ്ലനേഷനും ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് നോക്കാം